നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്, ഒപ്പം മറ്റ് നാല് സംസ്ഥാനങ്ങളിലുമുണ്ട്. നേരത്തെ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP NDA ഒരു പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് NDA സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സുപ്രധാനമായ കാര്യങ്ങൾ: മുത്തലാഖ് നിരോധനം, രാജ്യത്തെ മുസ്ലിം സഹോദരിമാരുടെ, സ്ത്രീകളുടെ ആ സുരക്ഷയ്ക്കും അവരുടെ ജീവിതത്തിനും ഉറപ്പു നൽകുന്ന മുത്തലാഖ്, അതിനെതിരെയും ഒച്ചവെക്കാനും ബഹളം കൂട്ടാനും കുറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അടുത്തത് പൗരത്വ ഭേദഗതി നിയമം, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്. വ്യക്തമായിട്ടറിയാം, വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ രാജ്യവിരുദ്ധർ ഈ ഒരു പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടത്തി, അതുപോലെ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പിനും ഒക്കെ എതിരെ നടത്തി. സ്വാഭാവികമായും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എതിർക്കാൻ വേണ്ടി ഒരു കൂട്ടരുണ്ടാകും, അവരെ രാജ്യവിരുദ്ധർ അല്ലെങ്കിൽ രാജ്യദ്രോഹികൾ എന്നാണ് പറയുക. പിന്നീട് കർഷക സമരം, കർഷക സമരം കേൾക്കാനേ ഇല്ല, എന്തായോ എന്തോ കർഷക സമരം. കർഷകരായിട്ട് വന്ന മണ്ഡികളും ഇടനിലക്കാരും മുതലാളിമാരും ഒക്കെ ബെൻസിലും അതുപോലെ ടൊയോട്ടയിലും ഒക്കെ വന്നവർ ഇപ്പോൾ എവിടെ പോയോ എന്നോ, പിസ തിന്നുകയാണോ അതോ AC ജിമ്മിലിരുന്ന് വർക്കൗട്ട് നടത്തുകയാണോ എന്നൊന്നും അറിയില്ല. ഇവിടെ രാജ്യത്ത് കർഷക നിയമം നടപ്പിലാകും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ നിയമം ഉണ്ടാക്കിയാൽ അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയുള്ള സർക്കാരാണ്. ഇതാ അടുത്തത് വരുന്നു, യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം. രാജ്യത്തെ എല്ലാ മതവിഭാഗത്തിലും പെട്ടവരെ, എല്ലാ പൗരന്മാർക്കും തുല്യമായ നിയമ പരിരക്ഷയും തുല്യമായ നിയമ സംവിധാനങ്ങളും ഉറപ്പാക്കുന്ന, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ്, അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേക ചില ആനുകൂല്യങ്ങൾ, ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേക ചില കാര്യങ്ങൾ, അങ്ങനെയൊന്നും ഒരു രാജ്യത്തുമില്ല. ഇവിടെ യൂണിഫോം സിവിൽ കോഡ്, രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരാണ്. സാമ്പത്തികമായുള്ള ആ വ്യതിയാനങ്ങൾക്ക്, ഇപ്പോൾ പാവപ്പെട്ടവർക്ക് അത് അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുക, വിദ്യാഭ്യാസത്തിന്, തൊഴിലിന്, മറ്റു കാര്യങ്ങൾക്ക്, അതൊക്കെ സ്വാഭാവികമായി ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് അത്തരം വിഷയങ്ങൾ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ നിയമങ്ങളെ എതിർക്കാൻ വേണ്ടി കച്ചകെട്ടിയിരിക്കുന്ന രാജ്യവിരുദ്ധരും ഇടത് ജിഹാദി കൂട്ടുകെട്ടുകളും പാകിസ്ഥാൻ ഫണ്ട് ചെയ്യുന്ന ചില ആളുകളുമൊക്കെ എന്തായാലും ഒന്ന് തയ്യാറായിരുന്നുള്ളൂ, കരുതിയിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ലഖ്നൌവിലെ ഒരു യോഗത്തിൽ സംസാരിക്കവേ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ഏതാനും മാസങ്ങൾക്കകം, അതായത് രണ്ടോ മൂന്നോ മാസങ്ങൾക്കകം ഏകീകൃത സിവിൽ കോഡ് അതിന്റെ കരട് നിയമമായി അവതരിപ്പിച്ച് തുടർന്ന് അത് രാജ്യത്തിന്റെ നിയമമായി മാറ്റും എന്ന വളരെ ശക്തമായൊരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ശ്രീ രാജ്നാഥ് സിംഗ് എടുത്തത്, അദ്ദേഹം പ്രഖ്യാപിച്ചത്. അപ്പോൾ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ആളെ കൂട്ടാനായി ഇടത് ജിഹാദി കൂട്ടുകെട്ടുകൾ ജാമിയ മിലിയയിലും JNUയിലുമൊക്കെ ഒന്ന് കയറിയിറങ്ങുന്നത് നന്നായിരിക്കും. ഇവിടെ രാജ്യത്ത് എന്ത് നടന്നാലും അതിനെ എതിർക്കാൻ വേണ്ടി കച്ചകെട്ടി നടക്കുന്ന രാജ്യവിരുദ്ധരോട് എന്തായാലും ഇതാദ്യമേ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലും കാണും. പിന്നെ നിയമസഭ അന്നേരം ഏത് സർക്കാരാണ് ഭരിക്കുന്നത് എന്നറിയില്ല, അല്ലെങ്കിൽ ഭരിക്കാൻ പോകുന്നത് എന്നറിയില്ല. നിയമസഭ ചിലപ്പോൾ പ്രമേയം പാസ്സാക്കുമായിരിക്കും, UDFO അല്ലെങ്കിൽ LDFO ആണെങ്കിൽ പ്രമേയം പാസ്സാക്കുമായിരിക്കും. രാജ്യത്തെ നിയമങ്ങൾക്കെതിരെ പ്രമേയം പാസ്സാക്കുന്ന നിയമസഭ എന്ന അത്യപൂർവമായ ബഹുമതി കേരള നിയമസഭയ്ക്ക് മാത്രം സ്വന്തമാണല്ലോ. കാരണം കേരളത്തെ എങ്ങനെങ്കിലും നാണം കെടുത്തുക എന്നുള്ളതാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ, അത് സർക്കാരിന്റെ പ്രവൃത്തികൾ കണ്ടാലും മതിയല്ലോ. അഴിമതി, സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, ഈന്തപ്പഴം, അത് ഇത് അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും യൂണിഫോം സിവിൽ കോഡ് ശക്തമായി തന്നെ നിയമ സംവിധാനമായി നമ്മുടെ രാജ്യത്ത് വരാൻ പോവുകയാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും അടിസ്ഥാനത്തിൽ എല്ലാവരെയും തുല്യരായി കാണുക, എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കുക എന്ന ശക്തമായ സംവിധാനമാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന ചരിത്രപരമായ നിയമ സംഹിതയിലൂടെ നമ്മുടെ രാജ്യത്ത് വരാൻ പോകുന്നത്. നമ്മുടെ ഭാരതം അത് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്നതിന്റെ ഭാഗം കൂടിയാണിത്. ലോകശക്തികൾക്കൊപ്പം നിൽക്കാൻ ഭാരതത്തിന് കഴിയുന്നുവെങ്കിൽ ഭാരതത്തിലെ ജനങ്ങൾക്ക്, ജനങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കുന്ന, ജനങ്ങൾക്ക് ശക്തി പകരുന്ന, ജനങ്ങളെ മുമ്പോട്ട് നയിക്കുന്ന, കാരണം ജനങ്ങളാണല്ലോ ഒരു രാജ്യം എന്ന് പറയുന്നത്, ജനങ്ങളെ മുമ്പോട്ട് നയിക്കുന്ന നിയമ സംവിധാനങ്ങളും നിയമ പരിരക്ഷയും ഈ രാജ്യത്തുള്ളതുകൊണ്ടാണ്. അതുതന്നെയാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന ഒറ്റ കാര്യത്തിലൂടെ സർക്കാർ വ്യക്തമാക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് ഇനിയും സമരപരിപാടികൾക്ക്, ജിഹാദികൾക്കും അതുപോലെയുള്ള ആളുകൾക്കും അവസരങ്ങളുണ്ട്. ജനസംഖ്യാ നിയന്ത്രണ ബിൽ, ഈ ഏകീകൃത സിവിൽ കോഡ് കഴിഞ്ഞാൽ അന്നേരം തന്നെ അതും നിയമമാകും. ഇവിടെ തോന്നിയ വഴിക്ക് എന്തും ചെയ്യാം, സമൂഹത്തെ, രാജ്യസമൂഹത്തെ ഒറ്റപ്പെടുത്താം, രാജ്യത്തെ ശിഥിലമാക്കാം എന്നൊക്കെ വിചാരിച്ച് സമരത്തിന് ഇറങ്ങുന്നവർ ഒന്ന് കച്ചകെട്ടി ഇരുന്നുകൊള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ സമരങ്ങൾക്കെല്ലാം ഇറങ്ങുന്നത് ഒരേ ഗ്രൂപ്പും ഒരേ ആളുകളും തന്നെയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ കർഷക സമരത്തിൽ നിന്ന് കുറെ ആളുകളെ അടർത്തിയെടുത്ത് നമ്മൾ കണ്ടതാണ്, CANRC വിരുദ്ധ പ്രക്ഷോഭത്തിലും ഡൽഹി കലാപത്തിലും ഒക്കെ ഇടപെട്ടവർ തന്നെയാണ് ഈ കർഷക സമരത്തിലും മുമ്പിൽ നിന്ന് രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കാനും കടന്ന് മുദ്രാവാക്യം വിളിക്കാനും എത്തിയത്. അപ്പോൾ ഈ ഏകീകൃത സിവിൽ കോഡ്, ജനസംഖ്യാ നിയന്ത്രണ ബിൽ, ഇതിനൊക്കെ എതിരെയുള്ള ആളുകളെ ഇപ്പോൾ തന്നെ ഒന്ന് കൂട്ടി അവർക്ക് പണമൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. പക്ഷേ
ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് മാസങ്ങൾക്കകം നടപ്പിലാക്കും, ഉറപ്പാണ്. ഇവിടെ ഒരു രാജ്യത്ത് നിയമം നടപ്പിലാക്കും എന്ന ഒരു സർക്കാർ വിചാരിച്ചാൽ തീർച്ചയായും അത് നടപ്പിലാക്കും. രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ നിയമം, രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഈ നിയമം, രാജ്യത്തിന് വേണ്ടിയാണ് ഈ നിയമം. അതാണ് ഇന്ത്യ, അതാണ് ഭാരതം. വെബ് ഡെസ്ക് തത്വമയി.